أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. براء بن مالك، രണ്ട് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് അനസുബ്നു മാലിക്. അനസുബ്നു മാലിക് നമ്മൾ റമദാനിന്റെ ആമുഖത്തിൽ ആദ്യമായി പരിചയപ്പെട്ട ഒരു സഹാബിയാണ് അനസ്. അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ അനസിന്റെ സഹോദരനാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രം. എന്നാണ് പേര് അനസിന്റെ സഹോദരൻ. മറ്റൊന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് സൈദ് ബിൻ ഖത്താബ് എന്നാണ്. ഈ ചരിത്രത്തിൽ അവർ രണ്ടുപേരും കടന്നു വരുന്നുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, ഒരു വലിയ സംഭവമാണ് അദ്ദേഹം. കാഴ്ചക്ക് അനാകർഷകമാണ്, മുടിയൊന്നും നന്നായി ഏരില്ല, മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്, കാരണം ഈ മരുഭൂമിയിലാണല്ലോ അവർ വസിക്കുന്നത്. ഡ്രസ് ഒന്നും അങ്ങനെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ. അങ്ങനെ അള്ളാഹു പരലോകം ശഹാദത്തത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൂ. പക്ഷേ നിർഭാഗ്യകരമായ ഒരു നിരാശ, അല്ലെങ്കിൽ വിചിത്രമായ ഒരു നിരാശ അദ്ദേഹത്തിനുണ്ട്. തന്റെ കൂട്ടുകാരൊക്കെ അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോഴും തനിക്ക് ഷഹാദത്ത് ലഭിക്കുന്നില്ല. ഇതാണ് ബറായിന്റെ വിഷമം. പ്രവാചകന്റെ കൂടെ ഒട്ടുമിക്ക യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു. പക്ഷേ ബറാ ഷഹാദത്ത് പ്രതീക്ഷിക്കും, അള്ളാഹു ഷഹാദത്ത് കൊടുക്കാതെ തിരിച്ചയക്കും. അങ്ങനെ അവസാനം റസൂൽ വഫാത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് വലിയൊരു കോളിളക്കം, വലിയൊരു ഷോക്കിംഗ് ഒരു 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 പ്രോബ്ലം മദീനയെ ആകെ ഗ്രസിച്ചു. ആ ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് എന്താണെന്ന് ചോദിച്ചാൽ, വ്യാപകമായി റസൂല് മരിച്ചപ്പോൾ ആളുകളൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ തുടങ്ങി. അവസാനം വ്യത്യസ്തങ്ങളായ അറബ് ഗോത്രങ്ങളൊക്കെ പ്രവാചകന്റെ മതം സ്വീകരിച്ച് ഇസ്ലാമിന് വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായി തിരിച്ചുപോയി. അവസാനം ഇസ്ലാം മക്കയിലും മദീനയിലും ത്വായിഫിലും മാത്രമായിട്ട് ഒതുങ്ങി. നബി മരിച്ചപ്പോൾ പുതിയ നബിമാരും വന്നു. അതിലൊരാളാണ് മുസൈലിമ, അയാളെ കാണാനൊക്കെ നബിയുടെ ഒരു ഹാവഭാവമൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ വലിയൊരു സൈന്യത്തെയൊക്കെ ഒരുക്കിയിട്ട് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അയാൾ അവിടെ സന്നദ്ധമായി നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി വഫാത്തായതിന്റെ കടുത്ത ഭാരവും പേറി, ഭാര്യയ്ക്ക് ഉത്തരവാദിത്തം പേറി, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടം. ഇതൊക്കെ അവരനുഭവിച്ച വലിയൊരു സംഘർഷമാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായ സമയത്ത് ഒരു വലിയ ഒരു പ്രശ്നം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലും നിരക്ക് നിർത്തിയത് അബൂബക്കർ അള്ളാഹുവിന്റെ വാക്കായിരുന്നു. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ ചില ആത്മവീര്യം അള്ളാഹു നൽകും. ആ കരുത്ത് അബൂബക്കർ അള്ളാഹുവിനെ തിരിച്ചെടുത്തു. 11 സംഘത്തെ അബൂബക്കർ അള്ളാഹുവിനെ നിശ്ചയിച്ചു. 11 സൈന്യത്തെ നിശ്ചയിച്ച് 11 ഇടങ്ങളിലേക്ക് അറബ് ഗോത്രങ്ങളുമായി അവരോട്, കാരണം അവർ ഇസ്ലാമിൽ നിന്ന് രിദ്ദത്ത് എന്ന ഒരു വിഷയമാണത്, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ. അപ്പൊ രിദ്ദത്തിന്റെ പ്രശ്നത്തിൽ ഇസ്ലാം എന്തുകൊണ്ടാണ് കടുത്ത സമീപനം സ്വീകരിക്കുന്നത് ചോദിച്ചാൽ, ഇവർ പോകുന്നത് ശത്രുപാളയത്തിലേക്കാണ്. സ്വാഭാവികമായും അത് മുസ്ലിം സൈന്യത്തിന്റെ സെക്യൂരിറ്റിയെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കും. അതാണ് ആ അർത്ഥത്തിൽ എന്താണ് അവിടെ ആക്ഷൻ എടുക്കാൻ കാരണം. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ആർക്കും ഇസ്ലാം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇതിനെ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വർത്തമാനങ്ങൾ യുക്തിവാദി സംഘമൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കി വേണം ഈ വിഷയത്തെ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഇങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ. ഏതായാലും വളരെ സങ്കീർണമായ ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ
മുസൈലിമയാണ് ഏറ്റവും വലിയ ശല്യം. അതുകൊണ്ട് മുസൈലിമയോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഇക്രിമത്ത് ബിൻ അബൂജഹൽ, അബൂജഹലിന്റെ ഒരു മകൻ ഇസ്ലാം സ്വീകരിക്കാതെ അവസാനം മക്ക ഫത്തിഹിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, അതാണ് ഇക്രിമ. ആ ഇക്രിമയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ പ്രവാചക അബൂബക്കർ സിദ്ദീഖ് മുസൈലിമയ്ക്ക് നേരെ അയച്ചു. പക്ഷേ മുസൈലിമ വളരെ ശക്തിയായി എതിരേറ്റു. അവസാനം ഇക്രിമയുടെ സൈന്യം പിന്തിരിഞ്ഞോടി, പരാജയപ്പെട്ടു. അടുത്തത് ഖാലിദ് ബിൻ വലീദിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വേറൊരു സൈന്യവുമായി മുസൈലിമയുടെ നേരെ അയച്ചു. ഖാലിദ് ബിൻ വലീദ് വളരെ വലിയ യുദ്ധതന്ത്രജ്ഞനും വലിയ ബുദ്ധിജീവിയൊക്കെ ആയിട്ടുള്ള ആളായിരുന്നു. ഖാലിദ് ബിൻ വലീദിനെ ഇസ്ലാമിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഇസ്ലാമിന് ചെയ്ത സംഭാവനകൾ അത് ഒരിക്കലും നമുക്ക് സാമ്യപ്പെടുത്താൻ സാധിക്കില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുസൈലിമയോട് ഏറ്റുമുട്ടുന്നു, പക്ഷേ രക്ഷയില്ല. ഖാലിദ് ബിൻ വലീദും പരാജയപ്പെട്ടു, സൈന്യമൊക്കെ പിന്തിരിഞ്ഞു. അത്ര സ്ട്രോങ് ടീമാണ് മുസൈലിമയും 10-40,000 വരുന്ന വലിയൊരു സംഘമാണ് അവരുള്ളത്. അവസാനം ഖാലിദ് ബിൻ വലീദ് പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കുകയാണ്. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് ഇതിൽ അൻസാറുകൾ, മുഹാജിറുകൾ ഓരോ ഗോത്രത്തിനും ഓരോ കൊടി കൊടുത്തു, എന്നിട്ട് സെപ്പറേറ്റ് ഗോത്ര ഗ്രൂപ്പാക്കി, എന്നിട്ട് മുന്നണിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ആരാണ്, രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന് മത്സരം, ഇവർ തമ്മിലുള്ള മത്സര ബുദ്ധി വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത് ഇവരിൽ ആരാണ് നിഫാക്കുള്ളവർ അല്ലെങ്കിൽ ദൗർബല്യം കാണിക്കുന്നവർ എന്ന് തിരിച്ചറിയാൻ ഒക്കെ വേണ്ടിയാണ് ഖാലിദ് ബിൻ വലീദ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ആവിഷ്കരിച്ചത്. അതിനു മുമ്പ് ഈ വലിയ ഈ അവസാനം മരണത്തിന്റെ വക്കീലെത്തുന്ന ഘട്ടത്തിൽ ബറാ ഇബ്നു ആസിബ് അൻസാറുകളുടെ നേതാവിനോട് അൻസാറുകളെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ മഅശറൽ അൻസാർ ലാ മദീനത ലക്കും ബഅദൽ യൗം ലാ യുഫക്കിറന്ന അഹദു മിൻകും ബിർറുദൂഇൽ മദീന. ഓ അൻസാറുകളെ, നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കല്ലേ, ഇന്ന് മുതൽ നിങ്ങൾക്ക് മദീനയില്ല. ഇന്നമാ ഹുവല്ലാഹു വാഹിദ് തുമ്മൽ ജന്ന, അള്ളാഹു മാത്രമാണുള്ളത് പിന്നെ സ്വർഗവും, വേറെ രക്ഷയില്ല. കാരണം നമ്മളെല്ലാവരും അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ജാഗരൂകരാകണം. ബറാ ഇബ്നു ആസിബിന്റെ വർത്തമാനമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ സൈദ് ഇബ്നു ഖത്താബ് ആ യുദ്ധത്തിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ലാ അതകല്ലമു ബഅദ ഹാദിഹി അൽ കലിമ, ഇതോടുകൂടി എന്റെ വായ ഞാൻ അടക്കുകയാണ്, ഒന്നുകിൽ ഞാൻ ഷഹാദത്ത് വരിക്കും അല്ലെങ്കിൽ മുസൈലിമ കൊല്ലപ്പെടും, അതല്ലാതെ ഞാൻ സംസാരം ഇനിമേൽ എന്റെ വായ ഞാൻ തുറക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അൻസാറുകളുടെ നേതാവ് സാബിത് ബിൻ കൈസ്, അദ്ദേഹം മരണത്തിന്റെ ഒരു പുടവ അഥവാ കഫം പുടവ ധരിച്ചാണ് യുദ്ധത്തിന് വന്നത്. അത്രയൊക്കെ പോശിയിട്ട് ഒരു കുഴിയിലിറങ്ങിയെന്നാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. ആ കുഴിയിൽ വെട്ടേറ്റ് അദ്ദേഹം മരിച്ചു. സൈദ് ബിൻ ഖത്താബ് മരണപ്പെട്ടു. മുഹാജിറുകളുടെ ലീഡർ സാലിം മരണപ്പെട്ടു. അവസാനം ഈ എന്താണ്, ഖാലിദ് ബിൻ വലീദിന്റെ പുതിയ യുദ്ധതന്ത്രം മനസ്സിലാക്കിയ മുസൈലിമയും കൂട്ടരും ഒരു തോട്ടത്തിനുള്ളിൽ കയറി. ഒരു വലിയ ഒരു കോട്ടയാണത്. ആ കോട്ടയ്ക്കുള്ളിൽ അവരെ കുത്തിയിട്ട് അതിനുള്ളിലാണ് എല്ലാവരും ഉള്ളത്. എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അമ്പയ്യാൻ തുടങ്ങി. മുസ്ലിം സൈന്യം ഇല്ലാതാവുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ കഥാപുരുഷൻ ഒരു തന്ത്രം പറയുന്നത്, എന്നെ നിങ്ങളെല്ലാവരും കുന്തത്തിൽ ഉയർത്തിയിട്ട് കോട്ട അകത്തേക്ക് എന്നെ തള്ളിവിടും, ഇൻഷാ അല്ലാഹ് എനിക്ക് ഷഹീദാവണം, അതാണ് ഇവരുടെ ആഗ്രഹം. അവിടെ പോയ ഉറപ്പായിട്ടും എന്നെ കൊല്ലും, അങ്ങനെ ഞാൻ ഷഹീദാവും. ഒന്നും ഞാൻ ഷഹീദാവും, അല്ലെങ്കിൽ ഞാൻ കോട്ടവാതിൽ തുറന്നുതരാം. സഹാബാക്കൾ എല്ലാവരും ചേർന്ന് കുന്തത്തിന് മുകളിൽ ബറാ ഇബ്നുൽ മാലിക്കിനെ എടുത്തുയർത്തി കോട്ടക്കുള്ളിലേക്ക് ഇട്ടു. ശത്രുക്കളുടെ മധ്യത്തിൽ വീണു. അത്ഭുതകരമായ പ്രവർത്തനമാണ് അവിടെ ബറാ ഇബ്നുൽ മാലിക് കാഴ്ചവെച്ചത്. 10 വരുന്ന ശത്രുക്കളെ കൈകാര്യം ചെയ്ത് കോട്ടവാതിൽ തുറന്നു. 80 മുറിവുകൾ ശരീരത്തിലുണ്ടായി, അപ്പോഴും ഷഹീദായില്ല. 1 ബറാ ഇബ്നു ആസിബ് ബറാ ഇബ്നു മാലിക് രോഗശയ്യയിൽ കിടന്നു. പലരും കാണാൻ വേണ്ടി വരും. അപ്പോഴൊക്കെ ബറാ ഇബ്നു മാലിക് അവരോട് പറയും, നിങ്ങൾക്ക് എന്നോട് സഹതാപുണ്ടാവും, എനിക്ക് ഷഹീദാകാൻ കഴിയാത്തതിൽ, പക്ഷേ അള്ളാഹുവാണേ ഞാൻ ഷഹീദാവും.
രോഗശയ്യയിൽ കിടന്ന് സാധാരണ ആൾ മരിക്കണ പോലെ ഞാൻ മരിക്കില്ല. അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് നോക്കണം നിങ്ങൾ. അതുപോലെ സംഭവിക്കുകയാണ്. പിന്നീട് പേർഷ്യക്കെതിരെ ഒരു യുദ്ധം നടക്കണം. ആ യുദ്ധത്തിലും ഈ മുറിവെഴുത്ത് ബറാബിന് ആദം മാലിക്ക് പങ്കെടുക്കുന്നുണ്ട്. അതും കോട്ടക്കകത്താണ്. കോട്ടക്കകത്തു നിന്ന് ഇരുമ്പിന്റെ ചങ്ങലുകൾ ഉപയോഗിച്ച് കൊളുത്തുപയോഗിച്ച് പുറത്തുള്ള സൈന്യത്തെ, മുസ്ലിം സൈന്യത്തിലെ ഓരോരുത്തരെയും കൊളുത്തിയെടുക്കുകയാണ്. ഈ ചങ്ങല പഴുപ്പിച്ചിട്ടാണ് പുറത്തു നിന്ന് എടുക്കുന്നത്. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അന്നത്തെ യുദ്ധ തന്ത്രങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ കൊളുത്തിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. പിടിച്ചാൽ പഴുത്ത ചങ്ങലയാണുള്ളത്. ഈ ഘട്ടത്തിലാണ് കഥാപുരുഷന്റെ സഹോദരൻ അനസ് ബിൻ മാലിക്ക് കൊളുത്തിൽ പെട്ടുപോകുന്നത്. അതോടുകൂടി സഹോദരൻ ആ ചങ്ങല ചാടിപ്പിടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യ് പഴുത്ത് അസ്ഥിയായി. പക്ഷേ അനസിനെ രക്ഷപ്പെടുത്തി, അദ്ദേഹം രക്ഷപ്പെട്ടു. അവസാനം സഹാബാക്കൾ എല്ലാവരും ചേർന്ന് ബറായിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ബറായെ, അള്ളാഹുവിന്റെ റസൂൽ താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലൗ റുബ്ബ അഷാഥ വഅഖബ ലൗ അഖസമ അലല്ലാഹി ലഅബറ മിൻഹും അൽബറാ ഇബ്നു മാലിക്. എത്രയെത്ര ആളുകൾ മുടി ജടപിടിച്ച് വസ്ത്രം മുഷിഞ്ഞ് ഈ സമൂഹത്തിലുണ്ട്. ആരും അവരെ ശ്രദ്ധിക്കില്ല. പക്ഷേ അവരുടെ ഈമാൻ മൂലം അവരൊരു കാര്യം സത്യം ചെയ്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന് റസൂൽ താങ്കളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ബറായെ? അതുകൊണ്ട് ബറാ, ഇപ്പോൾ പ്രാർത്ഥിക്കണം. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ഇവിടെ വളരെയധികം ആവശ്യമാണ്. ബറാ ഇബ്നു മാലിക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ പേർഷ്യൻ സൈന്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾക്ക് വിജയം തരികയും ചെയ്യണമേ. അവസാനിപ്പിച്ചില്ല, അള്ളാഹുവെ ഇനിയെങ്കിലും എനിക്ക് ഷഹാദത്ത് തരണമേ, എന്റെ റസൂലിനോടൊപ്പം ചേരാൻ ഇന്നെങ്കിലും എനിക്ക് അവസരം തരണമേ. ബറാ ഇബ്നു മാലിക്കിന്റെ ഈ രണ്ട് പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുന്നു. പേർഷ്യൻ പടയെ തോൽപ്പിക്കുന്നു. ആ യുദ്ധത്തിൽ ബറാ ഇബ്നു മാലിക് രക്തസാക്ഷിയാകുന്നു. വലിയ ത്യാഗമായിരുന്നു സഹാബാക്കളുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിനെ നെഞ്ചേറ്റ് ജീവിച്ച സഹാബാക്കളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭീരുക്കളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുകയും ധീരന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا رب العالمين صلى الله عليه وسلم. كتب برباشنا اي تي ميديا واتساب جروب. For more details please contact 8547539820.